എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ ഈ ആഴ്ചയിലെ ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിലുള്ള മാർക്കറ്റ് ചേഞ്ചസിനെ കുറിച്ചിട്ടാണ്. BTCയുടെ കാര്യത്തിലാണെങ്കിൽ ഏകദേശം 29,200 റേഞ്ചിലായിട്ട് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. BTCക്ക് നല്ല രീതിയിലുള്ള സ്റ്റേബിൾ ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആണ് കുറച്ച് ദിവസമായിട്ട് BTC പെർഫോം ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതിലും ആയിക്കോട്ടെ, $1,900 കഴിഞ്ഞ ദിവസം, ഈ ആഴ്ച തന്നെ $27,200 വരെ പോയിട്ട് BTC വീണ്ടും റീട്രേസ് ആയിട്ടുണ്ട്. ഒരു സപ്പോർട്ട് വിട്ട് കടന്നു പോകാത്തതുകൊണ്ട്, $31,000 വിട്ട് കടന്നു പോകാത്തതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ഒരു ഒരു ബാക്ക് ബാക്കപ്പിലോട്ട് ഒരു പ്രതീക്ഷ വെക്കാവുന്നതാണ്. $25,000 വരെ ചാൻസ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പക്ഷേ അത് വെച്ച് നോക്കുമ്പോഴേക്കും കുറേ പോസിറ്റീവ് ന്യൂസ് ഉണ്ടോ എന്ന് വെച്ചാൽ ഒരുപാട് പോസിറ്റീവ് ന്യൂസ് ഉണ്ട്. ഒരുപാട് ഇന്നൊവേഷനും കാര്യങ്ങളും വരുന്നുണ്ട്. ഒരുപാട് കൺട്രീസ്, ഒരുപാട് ഗവർണൻസ്, ഒരുപാട് വൈറ്റ് പേപ്പേഴ്സ് ഒക്കെ പുറത്തു വിടുന്നുണ്ട്. ഗവൺമെൻറ് ആയിട്ട് ഒഫീഷ്യൽ ന്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് നെഗറ്റീവ് ന്യൂസുകൾ ഇട്ടിട്ട് ഇത് മാർക്കറ്റ് ക്രാഷ് ആക്കാനും അതുപോലെ തന്നെ ബാൻ ചെയ്യാനും ഒക്കെ ഒരുപാട് ന്യൂസുകൾ നോക്കുന്നുമുണ്ട്. അപ്പോൾ ഈ രണ്ടിൻ്റെ ഇടയ്ക്കാണ് മാർക്കറ്റ് നിൽക്കുന്നത്. മാർക്കറ്റിലെ സിറ്റുവേഷൻ ഈസ് ഇപ്പോഴത്തെ ഒരു സ്റ്റേബിൾ സിറ്റുവേഷനാണ്. ഇന്ന് ഏകദേശം BTC ഒരു 1.47% BTC പമ്പ് ആയിട്ടുണ്ട്. കഴിഞ്ഞ 7 ഡേയ്സ് എടുക്കുവാണെങ്കിൽ ഏകദേശം 7.94% ആണ്, ഏകദേശം 8% BTC പമ്പ് ആയിട്ടുണ്ട്. ഓൾട്ട് കോയിൻസിന് യാതൊരു മാറ്റവും ഇല്ല. ഓൾട്ട് കോയിൻസ് ഒക്കെ ഭയങ്കര ബാഡ് പെർഫോമൻസ് ആണ് പെർഫോം ചെയ്യുന്നത്. യാതൊരു രീതിയിലുള്ള നല്ല പെർഫോമൻസും ഓൾട്ട് കോയിൻസിൽ നമുക്കൊരു ബെസ്റ്റ് 50-ക്കകത്ത് കാണാൻ സാധിക്കുന്നില്ല. ഈ ഒരു ആഴ്ച നമുക്ക് എടുക്കുവാണെങ്കിൽ ICP എന്ന് പറഞ്ഞ ടോക്കൺ ഒരു 22%ത്തിനടുത്ത് ICP ഒരു പമ്പ് വന്നിട്ടുള്ളതെന്നല്ലാതെ അത്യാവശ്യം മുൻനിര നിൽക്കുന്ന മെയിൻ ടോക്കൺസിനൊന്നും യാതൊരു രീതിയിലുള്ള പമ്പോ ഒരു രീതിയിലുള്ള മാറ്റങ്ങളും വന്നിട്ടില്ല. ഭയങ്കരമായിട്ടുള്ള ഒരു ബാഡ് പെർഫോമൻസ് ആണ് എല്ലാ കോയിൻസും കാണിക്കുന്നത്. XRP കുറേ പോസിറ്റീവ് ന്യൂസ് ഉണ്ട്. ഇതിരത്തിന് കുറേ പോസിറ്റീവ് ന്യൂസ് ഉണ്ട്. അതുതന്നെ നെഗറ്റീവ് ന്യൂസ് ഉണ്ടോ എന്ന് വെച്ചാൽ മാർക്കറ്റ് നല്ലൊരു നെഗറ്റീവ് ന്യൂസും ഉണ്ട്. അതുതന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ചാനലിനകത്ത് നോക്കുവാണെങ്കിൽ ഞാൻ മാർക്കറ്റ് അപ്ഡേറ്റ്സ് ഇടുന്നതാണ്. ക്രിപ്റ്റോ ട്രാക്കുള എന്നാണ് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ID. ക്രിപ്റ്റോ ട്രാക്കുള 0 എന്ന് പറഞ്ഞ് അടിച്ചുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമുക്ക് മെക്സിക്കൻ സെനറ്റർ ആൻഡ് ചെയർമാൻ ഓൺ ട്രഷറി കമ്മിറ്റ്മെൻറ്റ് വിത്ത് സം സൺ നൗ ഇസ് ഡിസ്കസ് ഹൗ മെക്സിക്കോ ക്യാൻ അഡോപ്റ്റ് ബിറ്റ്കോയിൻ. മെക്സിക്കോ അഡോപ്റ്റ് ബിറ്റ്കോയിനെ കുറിച്ചൊക്കെ ഉള്ള സംസാരങ്ങൾ പല ഗവൺമെൻറ് പല രീതിയിൽ ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഞാൻ കുറച്ച് വീഡിയോസ് കുഷിനെ കുറിച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ ജാക്ക് മെല്ലർ എക്സ്പ്ലെയിൻ ബിറ്റ്കോയിൻ ടു സെനറ്റർ ആൻഡ് മെമ്പർ ഓഫ് സി കോൺഗ്രസ് വാഷിംഗ്ടൺ, പുള്ളിയുടെ ഒരു വീഡിയോ ഞാനിവിടെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. പുള്ളി ബിറ്റ്കോയിനെ കുറിച്ചൊക്കെ പറയുന്ന ഒരു വീഡിയോ ആണ്. അത്യാവശ്യം നല്ല രീതിയാണ്. അവരുടെ സെനറ്റർ ഓഫീസിലാണ് ഈ കാര്യങ്ങളും, പാർലമെൻറ്റിലൊക്കെയാണ് ഈ മീറ്റിംഗ് ഒക്കെ നടന്നിരിക്കുന്നത്. പിന്നെ ചൈന യുവാൻ ഓവർടേക്ക് US ഡോളർ, ചൈനയുടെ യുവാൻ US ഡോളറിനെ ഓവർടേക്ക് ചെയ്തിട്ടുണ്ട്. അതൊരു ഭയങ്കരമായിട്ടുള്ളൊരു US ഡോളർ തകർച്ചയുടെ ഒരു മുൻപോട്ടുള്ള കുറേ കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ്. ഡോളറിനെ ബ്രിക്സ് വരുന്നു ഇപ്പം നമ്മുടെ ഏഷ്യൻ കൺട്രീസ്, അതുപോലെ യൂറോപ്പ്, നമ്മുടെ റഷ്യ, ചൈന, ഇന്ത്യ, സൗത്ത് ആഫ്രിക്ക, ഇവരൊക്കെ കൂടി ചേർന്നിട്ട് ബ്രിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൂട്ടായ്മ കൊണ്ടുവന്നു. അതിനകത്ത് അവരുടെ സ്വന്തമായിട്ടൊരു കറൻസി ഇറക്കാൻ പോകുന്നൊക്കെ പറഞ്ഞുള്ള ഭയങ്കര രീതിയിലുള്ള ഒരു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ US ഡോളറിൻ്റെ തകർച്ചയ്ക്കുള്ള കുറേ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ന്യൂസും കാര്യങ്ങളൊക്കെ കേൾക്കാൻ സാധിക്കും. പിന്നെ അതുപോലെ കുറച്ച് ദിവസം നമുക്ക് ആപ്പിളിൻ്റെ വൈറ്റ് പേപ്പർ, ആപ്പിളിൻ്റെ മാക് ബുക്കിൻ്റെ അകത്ത് ഒരു വൈറ്റ് പേപ്പർ വന്നു. വൈറ്റ് പേപ്പറിനെ കുറിച്ചുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടായിരുന്നു. അത് ഇനി തൊട്ട് ആപ്പിൾ റിമൂവ് ചെയ്യാൻ വേണ്ടി പോകാന്നുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് നമുക്ക് പറഞ്ഞാൽ കോൺഗ്രസ് മാൻ ഓഫ് ടോം എമർ ദർ ഇസ് എ ഇനോർമസ് ഓപ്പർച്യൂണിറ്റി ടു ഗ്രോ ബിറ്റ്കോയിൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രസൻറ്റേഷൻ പുള്ളി നടത്തിയിട്ടുണ്ട്. പുള്ളി ഒരു US കോൺഗ്രസ് മാൻ ആണ് ഓൾറെഡി. ആൻഡ് അടുത്തായിട്ടുള്ള US സെനറ്റർ ഒരു ബുള്ളിഷ് ന്യൂസും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട്. പുള്ളി ഓൾറെഡി 2 ബിറ്റ്കോയിൻ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള കുറേ ന്യൂസും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് മെയിൻ ആയിട്ടുള്ള ന്യൂസിലോട്ട് പോകാം. ഇതെൻ്റെ ഇൻസ്റ്റാ പേജിലാണ് ഇങ്ങനത്തെ ന്യൂസും കാര്യങ്ങളും ഞാൻ ഇടുന്നത്. അടുത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ക്രിപ്റ്റോ ന്യൂസ്, വെറുതെ ക്രിപ്റ്റോ ന്യൂസ് എന്ന് അടിച്ചുകൊടുത്താൽ നമുക്ക് അത്യാവശ്യം ഈ ഒരു 2 അവേഴ്സ് 1 അവേഴ്സിനുള്ളിലുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ന്യൂസിൻ്റെ അകത്ത് നമുക്ക് അത്യാവശ്യം നെഗറ്റിവിറ്റി പോസിറ്റിവിറ്റി ആയിട്ടുള്ള മെയിൻ ന്യൂസുകളും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ജസ്റ്റ് ബിറ്റ്കോയിൻ ഓൺ ക്രിപ്റ്റോ മൈനസ് റിവോക്ഡ് ടു ഫാറ്റ് നോ വേക്ക് അപ്പ് G20 മാസ്റ്റർ കാർഡ് അനൗൺസ് ന്യൂ ബ്ലോക്ക് ചെയിൻ സ്റ്റാൻഡേർഡ് ആൻഡ് കോയിൻ ബേസ് റെസ്പോൺസ് ടു സീക്ക് മാസ്റ്റർ കാർഡ് ലോഞ്ച് ക്രിപ്റ്റോ ക്രെഡിറ്റ് സർവീസ് ക്രോസ് ബോർഡർ ട്രാൻസ്ഫർ. മാസ്റ്റർ കാർഡിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ന്യൂസുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മാസ്റ്റർ കാർഡ് നല്ല രീതിയിലുള്ള ക്രിപ്റ്റോ അഡോപ്ഷനെ കുറിച്ചുള്ള മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞ കുറേ നാളുകളായിട്ടുള്ള ന്യൂസും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ US House വിൽ ഹാവ് ക്രിപ്റ്റോ ബിൽ ഇൻ 2 മന്ത്. ക്രിപ്റ്റോ ബില്ലുമായിട്ട് US ഇനി ഉടനെ തന്നെ വരാൻ വേണ്ടി പോകണം. അതിൻ്റെ ന്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ക്രിപ്റ്റോ ഇൻഡസ്ട്രി ടേക്ക് സ്റ്റോക്ക് ആഫ്റ്റർ ദ ബിസി മന്ത് ഓൺ ഇൻ ഹിൽസ്.
അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചത്. പിന്നെ അതേപോലെ നമ്മൾ മെയിനായിട്ട് നോക്കി കൊടുക്കുന്ന രണ്ട് മൂന്ന് പ്രൊജക്റ്റ് ഉണ്ട്. പുഷ് പ്രോട്ടോക്കോൾ, അതിൻ്റെയൊക്കെ സിറ്റുവേഷൻ എന്താ നോക്കാം. പുഷ് പ്രോട്ടോക്കോളിന് ഈ ആഴ്ച നല്ലൊരു ന്യൂസ് ഉണ്ട്. പുഷ് പ്രോട്ടോക്കോൾ സ്വന്തമായിട്ട് ഒരു പുതിയ ഒരു ആപ്ലിക്കേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഈസി ആയിട്ട് വീഡിയോ ചാറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ. ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടു നോക്കാൻ സാധിക്കുന്നതാണ്. പുഷിൻ്റെ പ്രൈസ് ഏകദേശം 36 സെൻറ്റ് 79 പൈസയിലാണ്. ഇപ്പം ഏകദേശം 36 സെൻറ്റ് ഏകദേശം നല്ല ഡൗണിൽ തന്നെയാണ്. കഴിഞ്ഞ ആഴ്ച 50 70 $ വരെ പോയ കോയിൻ ഇത്രയും വലിയ വളരെ ഒരു വെബ് ത്രീ തന്നെ വലിയൊരു മാറ്റം കൊണ്ടുവന്ന ഒരു പ്രൊജക്റ്റാണ്. വെബ് ത്രീ വാലറ്റ് ടു വാലറ്റ് വീഡിയോ കോൺഫറൻസ് ലൈവ് കോൺഫറൻസ് ഇനിയൊക്കെ നടത്താൻ വേണ്ടിയിട്ട് 100% സെക്യൂർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ പുഷ് പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ആപ്ലിക്കേഷൻ. ഇത് എന്തായാലും നല്ലൊരു പ്രൊജക്റ്റാണ് എന്ന് ഞാൻ കുറേ വീഡിയോസിൽ ഞാൻ പരിചയപ്പെടുത്തുന്ന ഒരു പ്രൊജക്റ്റാണ്. ഈ ഒരു പ്രൊജക്റ്റും നിങ്ങളുടെ ഒരു സൈഡിൽ മാറ്റി വെക്കാം, ഒരു അഡ്വൈസായി കൺസിഡർ ചെയ്യില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കി പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇടാൻ പറ്റുന്ന നല്ലൊരു പ്രൊജക്റ്റ്, നല്ലൊരു കമ്മ്യൂണിറ്റി, നല്ലൊരു ബാക്കപ്പ്, നല്ലൊരു സിഇഒ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പ്രൊജക്റ്റാണ്. എന്തായാലും ഈ ഒരു പ്രൊജക്റ്റും നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കൺസിഡർ ചെയ്യുക. അടുത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് ബുള്ളിവേസ് എന്ന് പറഞ്ഞ പ്രൊജക്റ്റ്. ബുള്ളിവേസ് ഒരു ഗെയിമിംഗ് കമ്പനിയാണ്, ഗെയിമിംഗ് പ്രൊജക്റ്റാണ്. അവർക്ക് ബുൾ ടോക്കൺ എന്ന് പറഞ്ഞ ടോക്കണും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ആ ടോക്കണിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാം. വളരെ ലോസിലാണ് ഇപ്പം നിൽക്കുന്നത്. വെറും 0.0027 നമ്മുടെ ഈ ബുൾ ടോക്കണിൻ്റെ റേറ്റ് നിൽക്കുന്നത്. ഇന്ന് ഏകദേശം ഒരു 12% പമ്പ് ആയായിരുന്നു, പക്ഷേ നല്ല രീതിയിലുള്ള ലോസിൽ നിന്നാണ് ഈ ടോക്കൺ കയറി വരുന്നത്. നമുക്ക് കോയിൻ മാർക്കറ്റ് ക്യാപ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് അത്യാവശ്യം നല്ല ലോയിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഏകദേശം 2674 സ്ഥാനത്തൊക്കെയാണ് റാങ്കും കാര്യങ്ങളൊക്കെ നിൽക്കുന്നത്. ബുൾ ടോക്കൺ നല്ല ക്രില്യൺ NFTs കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവരുടെ ഇവരുടെ പ്രൊഫൈലിൽ കയറുവാണെങ്കിൽ നിങ്ങൾക്ക്, ഇവരുടെ കമ്മ്യൂണിറ്റിക്കകത്ത് കയറുവാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാം. ട്വിറ്റർ പേജിലൊക്കെ നോക്കുവാണെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസും അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവരുടെ ട്വിറ്റർ അപ്ഡേറ്റും കാര്യങ്ങളും പിന്നെ ഇവരുടെ NFTs ഒക്കെ നല്ല രീതിയിൽ സെയിലാകുന്നുണ്ട്. $10,000 ഒക്കെ ഉണ്ട്. ഇവരൊരു മൊബൈൽ ഗെയിമിംഗ് റണ്ണാകാൻ വേണ്ടിയുള്ള പ്ലാനിലാണ്. അത്യാവശ്യം മൊബൈൽ റേണി ഇവരുടെ ഫ്യൂച്ചർ ഒരു മൊബൈൽ ഗെയിം വിത്ത് NFT യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഇവർക്ക് അതിനെക്കുറിച്ചുള്ള പോസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് നോക്കാൻ സാധിക്കുന്നതാണ്. എൻ്റെ ഇൻസ്റ്റാഗ്രാം നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അതിനകത്ത് എല്ലാ ഞാൻ ഇൻസ്റ്റാഗ്രാം അതുപോലെ ലിങ്ക്ഡിൻ അങ്ങനെയുള്ള പ്രൊഫൈലിലൊക്കെയാണ് ഞാൻ കൂടുതലും പോസ്റ്റുകൾ പോസ്റ്റ് ചെയ്യാറുള്ളത്. എല്ലാ ദിവസവും ഞാൻ പോസ്റ്റുകൾ പോസ്റ്റ് ചെയ്യാറുണ്ട്, മാർക്കറ്റ് അപ്ഡേറ്റ്സ് ചെയ്യാറുണ്ട്. തിങ്കൾ തൊട്ട് ശനിയാഴ്ച വരെ എല്ലാ ദിവസങ്ങളും ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ പുഷ് പ്രോട്ടോക്കോളും അതുപോലെ തന്നെ പുഷിൻ്റെ ഒരു മീറ്റപ്പ് ഇന്ന് ഈ ബോംബെ നടന്നതാണ്. അത്യാവശ്യം വലിയൊരു മീറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിച്ചത് പുഷിനെ കുറിച്ചുള്ള അപ്ഡേറ്റ്സ് നമ്മൾ പറഞ്ഞായിരുന്നു. പുഷിൻ്റെ വീഡിയോ കോൺഫറൻസ് എന്ന് പറഞ്ഞ വീഡിയോ ചാറ്റും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. ഒരു ദിവസം പ്രോഗ്രാം ആയിരുന്നു. പിന്നെ അടുത്തതായി നമുക്ക് കാണാൻ സാധിക്കുന്നത് ബുള്ളിവേസ് ആയിരുന്നു. ബുള്ളിവേസിനെ കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ബുള്ളിവേസ് ഒരു ഗെയിമിംഗ് പ്രൊജക്റ്റാണ്. ടോക്കണ് റേറ്റ് വളരെ കുറവാണ്. ഫ്യൂച്ചറിൽ നല്ല രീതിയിൽ പമ്പ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. ഇവരുടെ NFTsനൊക്കെ അത്യാവശ്യം നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവർക്ക് രണ്ട് NFTs ഉണ്ട്, ബുൾ ബിയർ NFTs ഉണ്ട്. ഇവരുടെ NFT നമുക്ക് സ്റ്റേക്ക് ചെയ്ത് ട്രെയിനിങ്സ് നേടാനുള്ള കുറേ ഓപ്പർച്യൂണിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പ്രൊജക്റ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഏകദേശം ഇന്നത്തെ ന്യൂസും കാര്യങ്ങളൊക്കെ പറയാം. നമ്മുടെ BTC കാര്യം മാർക്കറ്റ് ക്രാഷ് ചെയ്യുന്ന ചാൻസ് വളരെ കൂടുതലുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. $25,000 പോവുകയാണെങ്കിൽ അത്യാവശ്യം ഓൾറെഡി നമ്മുടെ ഓൾട്ട് കോയിൻസ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡമ്പിലാണ്. വീണ്ടും ഒരു ഡമ്പും കൂടെ വരുവാണെങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഫണ്ട് കയ്യിലുള്ളവർക്ക് ഫണ്ട് ഇട്ട് വാങ്ങിക്കാൻ പറ്റിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അത് മിസ് ചെയ്യുന്നത് താഴോട്ട് വരുന്നത് നല്ലതാണ് മേ ബി. ബട്ട് BTC ഒരുപാട് പോകാതിരിക്കുന്നു. BTC $1,00,000 $1,00,000 വരും, അല്ലെങ്കിൽ $1,000,000 ഒക്കെ വരും എന്ന് പറഞ്ഞാൽ അത് യാതൊരു രീതിയിലുള്ള നമുക്ക് തെറ്റിദ്ധരിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു പ്രൊഡക്ഷനാണ്. ഫ്യൂച്ചറിൽ വരാം. 2025 ആകുമ്പോൾ BTCയുടെ ഹാൽവിംഗ് കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ ന്യൂസുകളൊക്കെ നമുക്ക് കാണാം. അതിൻ്റെ ഭാഗമായിട്ട് BTC നല്ല രീതിയിൽ ഉള്ള പമ്പിനും ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നമ്മുടെ മാർക്കറ്റ് ക്യാപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഏതാണ്ട് 23,718 ക്രിപ്റ്റോ കറൻസി ഡോമിനൻസ് നോക്കുവാണെങ്കിൽ BTC ഡോമിനൻസ് ഹൈ ആണ്. 47% BTC ഡോമിനൻസ്. അത്യാവശ്യം നല്ല BTC ഡോമിനൻസ് ഉണ്ട്. ഇതിരിയും ആയിക്കോട്ടെ, വെറും 19% മാത്രമേ ഇതിരിയും ഡോമിനൻസ് ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഏകദേശം മാർക്കറ്റിലുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ. ഇന്നത്തെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ടുള്ള ട്രെൻഡിങ് കോയിൻസ് ആർബിട്രിയം, പൻകേക്ക്, ടെഡി ഡോജ് ഒക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.
അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.